محمد رسول الله صلى الله عليه وسلم തങ്ങൾ അവിടത്തെ പ്രിയപ്പെട്ട ശിഷ്യനാണ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിലേക്ക് സൽക്കാരത്തിന് ക്ഷണിക്കുകയാണ് ഇമാമീങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയ സംഭവമാണ് ആ സൽക്കാരത്തിന് ക്ഷണിച്ചപ്പോൾ ഹബീബായ തങ്ങൾ വരുന്നു മുത്തുനബി തങ്ങൾക്ക് സൽക്കരിക്കാനായി ആടറുക്കുകയാണ് ആടിനെ അറുത്ത് ഭക്ഷണം പാകം ചെയ്യാൻ ഭാര്യയെ ഏൽപ്പിച്ച് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അദാ ഹബീബായ തങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നു ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന് രണ്ട് മക്കളാണ് അതാ രണ്ട് മക്കളും ഒരൊറ്റ നേരം മരണപ്പെടുന്നു വഫാത്താകുന്നു എന്തേ കാരണം ബാപ്പ ആട്ടിനെ അറുത്തത് എങ്ങനെയാണെന്ന് മക്കൾ പരസ്പരം ചർച്ച ചെയ്യുകയാണ് അപ്പൊ കൂട്ടത്തിൽ ഒരു മകൻ പറഞ്ഞു ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഒരു മകൻ വേറെയൊരു മകന്റെ കഴുത്തില്ലതാ അസ്ത്രം വെച്ചുകൊണ്ട് ബാപ്പ ആട്ടിനെ അറുത്തതുപോലെ അറുത്ത് കാണിച്ചു കൊടുക്കുന്നു ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഒരു മകനങ്ങ് അതാ പിടഞ്ഞു വീണ് മരിക്കുന്നു എന്നിട്ടതാ മറ്റൊരു മകൻ അതാ പേടിക്കുകയാണ് ബാപ്പ അതാ വീട്ടിൽ തിരിച്ചു വന്നാൽ ഞാനാണ് അവനെ കൊന്നതെന്ന് അറിഞ്ഞാൽ ബാപ്പ എന്നെ എന്ത് ചെയ്യും എന്നും കരുതിയിട്ട് പേടിച്ചു ഓടിയിട്ട് കാല് വഴുതി വീണിട്ടതാ മറ്റൊരു മകനും കൂടി മരിക്കുകയാണ് ഒരൊറ്റ നേരം ഒരൊറ്റ വീട്ടിൽ മാതാപിതാക്കളുടെ രണ്ട് മക്കളും മരിക്കുന്നു ഉമ്മമാരെ എന്ത് പ്രയാസം വരുമ്പോഴും ആ പ്രയാസങ്ങൾ പറഞ്ഞ് ഭർത്താവിനെ വേദനിപ്പിക്കലല്ല വേണ്ടത് ഭർത്താവിനെ കൂടുതലും ടെൻഷനിലാക്കലല്ല വേണ്ടത് എത്ര പ്രയാസമാണെങ്കിലും ഭർത്താക്കന്മാരെ സമാധാനിപ്പിക്കാൻ കഴിയണം ജാബിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ എന്ത് ചെയ്തു അതാ ഈ മരണപ്പെട്ട രണ്ട് കുട്ടികളെയും വസ്ത്രം കൊണ്ട് അങ്ങ് മൂടി വെച്ചു മയ്യത്തിനെ അങ്ങ് മൂടി വെച്ചു ജാബിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നു ഹബീബായ തങ്ങളെ കൂട്ടിക്കൊണ്ട് വരികയാണ് പക്ഷേ ആ ഭാര്യ ഉമ്മമാരെ ചോക്ലി പരിസരത്തുള്ള ഉമ്മമാർക്ക് മാതൃകയായ ഉമ്മയാണ് ആ ഭാര്യ രണ്ട് മക്കൾ ഒരൊറ്റ നേരത്ത് മരണപ്പെട്ട കാര്യം ഭർത്താവിനോട് പറഞ്ഞില്ല എന്തേ കാരണം സഹിക്കാൻ പറ്റാത്ത വിഷമമാണെങ്കിലും അത് ഭർത്താവിനോട് പറഞ്ഞില്ല കാരണം അതിപ്പം പറയേണ്ട നേരമല്ല ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സൽക്കരിക്കുന്ന നേരമാണ് ഹബീബായ തങ്ങൾ ആരാണ് ജമീനോ സമാ തുമാരേ ലിയേ മക്കീനോ മക്കാന തുമാരേ ലിയേ ചുനീനോ ചുനാ തുമാരേ ലിയേ ബനെ ദോ ജഹാന തുമാരേ ലിയേ എല്ലാം സൃഷ്ടിക്കപ്പെടാൻ കാരണക്കാരായ നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവിനുള്ള സൽക്കാരമാണിപ്പോ അതുകൊണ്ട് ഇപ്പൊ ഇത് പറയേണ്ട വിഷയമല്ല എന്ത് സംഭവിച്ചു ഹബീബായ തങ്ങൾ ഇരിക്കുകയാണ് ജാബിർ ഇബ്നു അബ്ദുല്ല തങ്ങളും ഇരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോ ഹബീബായ തങ്ങൾ ഒരൊറ്റ ചോദ്യമാണല്ല ജാബിറേ കുട്ടികൾ എവിടെയാണ് കാണുന്നില്ലല്ലോ
ഭാര്യയോട് പോയി ചോദിച്ചു, ഹബീബായ തങ്ങൾ മക്കളെ വിളിക്കുന്നുണ്ട്. ഭാര്യ പറഞ്ഞു, അവർ ഉറക്കത്തില. പറഞ്ഞത് കളവല്ലോ, ഉറക്കാണ്. പക്ഷേ ശാശ്വതമായ ഉറക്കിലാണ് അവര്. ജാബിർ ബിനു അബ്ദില്ല റളിയല്ലാഹു അൻഹു സാധാരണ ഉറക്കാണെന്ന് മനസ്സിലാക്കി ഹബീബായ തങ്ങളോട് പോയി പറയുന്നു, നബിയെ അവർ ഉറങ്ങുകയാണ്. ഹബീബായ തങ്ങൾ വീണ്ടും കഴിക്കാൻ ഒരുങ്ങുമ്പ് ചോദിക്കുന്നു, ഇല്ല, അവരെ ഒന്ന് വിളിച്ച് കൂട്ടിക്കൊണ്ടു വരണം. ഇപ്പൊ കൂടെ അവരും കൂടെ ഇരുന്ന് കഴിക്കണോ? അള്ളാന്റെ ഓർഡറാണത്, അത് എന്റെ അഭിപ്രായമല്ല, ശ്രദ്ധാവായ റബ്ബിന്റെ ഓർഡറാണത്. അവർ കൂടെ ഇരുന്ന് കഴിക്കണോ? ജാബിർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു ബാരിന്റെ അടുത്ത് പോയി പറഞ്ഞു, മുത്തുനബി തങ്ങളെ കൂടെ ഇരുത്തി കഴിക്കാനാ പറയുന്നത്. പറഞ്ഞു, ഇനി എനിക്ക് പറയാതിരിക്കാൻ വഴിയില്ല. പ്രിയപ്പെട്ട ഭർത്താവേ, അങ്ങയുടെ രണ്ട് മക്കളും വഫാത്താടിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. കാരണം എന്താണ് വിശദീകരിച്ചു കൊടുത്തു. പറ്റൂല, സഹിക്കാൻ കഴിയുന്നില്ല. പക്ഷേ എപ്പോഴും പ്രതീക്ഷിക്കപ്പെടുന്നൊരു കവാടമുണ്ടല്ലോ. തുമാരി ചമക്ക്, തുമാരി ദമക്ക്, തുമാരി ജലക്ക്, തുമാരി മഹക്ക്, ജമീനോ ഫലക്ക്, സമാക്കോ സമക്ക് മേ സിഖാനി ശാൻ തുമാരേ ലിയേ. ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും എല്ലാ സമയത്തും പ്രതീക്ഷിക്കപ്പെടാവുന്ന കവാടമാണ് താജിദാരേ മദീന, സർക്കാരേ ആലം, സയ്യിദേ കായിനാത്ത്, ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങളാണല്ലോ വീട്ടിലുള്ളത്. പോയി പറഞ്ഞു, നബിയേ, സംഭവം ഇന്നതാണ്, മരിച്ച് കിടക്കുന്നു എന്റെ രണ്ടു കുട്ടികൾ. ഹബീബായ തങ്ങൾ പറഞ്ഞു, പണ്ഡിതന്മാർ വ്യത്യസ്ത രൂപത്തിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു രൂപമാ പറഞ്ഞത്. ഹബീബായ തങ്ങൾ പറഞ്ഞു, ജാബിർ ഇബ്നു അബ്ദുള്ള തങ്ങളോട് പോയി രണ്ട് മരിച്ച് കിടക്കുന്ന കുട്ടികളോട് പറയൂ, യദുഉകുമാ റസൂലുള്ളാഹ്, നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ രണ്ട് പേരെയും വിളിക്കുന്നുണ്ട്, വരൂ മക്കളെ. മരിച്ചു കിടക്കുന്ന മക്കൾ എങ്ങനെയാ വരിക? ചോദിക്കുന്നവനില്ലയോ? അവരെങ്ങനെയാ വരിക? മരിച്ചു കിടക്കുകയല്ലേ. എന്നാൽ ചെറുപ്പക്കാരാ, ഹബീബായ തങ്ങളൊരു സാധാരണ മനുഷ്യരല്ല. പോയി വിളിക്കാൻ പറയുന്നത് നൗഫലല്ല, പോയി വിളിക്കാൻ പറയുന്നത് ഞാനല്ല, പോയി വിളിക്കാൻ പറയുന്നത് ഒരു സാധാരണ മനുഷ്യരല്ല. ലോക നേതാവാ വിളിക്കാൻ പറയുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ബാപ്പാനോട് പറയാണ്, പോയി പറയൂ തങ്ങള് വിളിക്കുന്നുണ്ടെന്ന് പറയൂ. പോയി പറയുമ്പോഴേക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ, മക്കളെ, ഹബീബായ തങ്ങള് വിളിക്കുന്നുണ്ട്, ഹബീബായ തങ്ങള് വിളിക്കുന്നുണ്ട്, ഹബീബായ തങ്ങള് വിളിക്കുന്നുണ്ട്. ഇതങ്ങ് പറഞ്ഞ 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 സമയത്ത് സുബ്ഹാനല്ലാഹ്, മരിച്ചു കിടക്കുന്ന മയ്യത്തായ രണ്ട് മക്കൾ എണീറ്റ് നിൽക്കുന്നു. രണ്ട് പേരും പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് നേരെ വരുന്നു ഹബീബ് റസൂലുള്ളാഹി. തങ്ങളെ പായയിൽ വന്നിരുന്ന് ഹബീബായ തങ്ങളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഏത് വിഷമങ്ങൾക്കും പരിഹാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹബീബായ തങ്ങളുടെ സുന്നത്തിനെ തോന്നിവാസം കൊണ്ട് നീ പറയിപ്പിക്കണ്ട.
ചെറുപ്പക്കാരാ, നിനക്ക് എത്ര കളിയുടെ ആവേശമുണ്ടെങ്കിലോ അത് ദീനിന്റെ നിയമത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണ്ട. പറയുന്നത് കേട്ടാൽ നന്ന്, ധിക്കരിച്ചാൽ വളരെ പ്രയാസമാണ്. അള്ളാന്റെ അദാബ് കഠിനമാണ്, കഠിന കഠോരമാണ്. ഞാനൊരു വീഡിയോ നോക്കിയപ്പോൾ ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. മുസ്ലിമീങ്ങളെ വീട്ടിൽ നടക്കുന്നൊരു കല്യാണത്തിന്റെ ചടങ്ങ്, ഫുട്ബോള് കളി.